ആഭ്യന്തരം ഐ ടി തുടങ്ങിയ സുപ്രധാന പാർലമെന്ററി സമിതികളുടെ അധ്യക്ഷ പദവികളിൽ ഒന്നിൽ പോലും പ്രതിപക്ഷ പ്രതിനിധികളെ പരിഗണിക്കാതെ കേന്ദ്ര സർക്കാർ ചൊവ്വാഴ്ചയാണ് പാർലമെന്ററി സമിതികളെ പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത് സുപ്രധാന പാർലമെന്ററി സമിതികളായ ആഭ്യന്തരം ധനകാര്യം ഐ പ്രതിരോധം വിദേശകാര്യം ആരോഗ്യം എന്നിവ പുനഃസംഘടിപ്പിച്ചപ്പോൾ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെയും രണ്ടാമത്തെ വലിയ പ്രതിപക്ഷ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെയും പാടെ അവഗണിച്ചു കേന്ദ്ര സർക്കാരിന്റേത് ക്രൂരമായ നടപടിയാണെന്നും ഏകാധിപത്യത്തിലേക്കുള്ള നീക്കമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു ആഭ്യന്തര പാർലമെന്ററി സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തുനിന്ന് കോൺഗ്രസ് എം പി മനു അഭിഷേക് സിംഗ്വിയെ മാറ്റി ബിജെപി എംപിയും വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനുമായ ബ്രിജ് ലാലിനെ നിയമിച്ചു മുമ്പ് ആനന്ദ് ശർമ്മയായിരുന്നു ഈ സമിതിയുടെ അധ്യക്ഷൻ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന തിരുവനന്തപുരം എം പി ശശി തരൂരിനെ പാർലമെന്ററി ഐ ടി സമിതിയുടെ തലപ്പത്ത് നിന്ന് നീക്കി പകരം ഏക്നാഥ് ഷിന്റെ പക്ഷത്തുള്ള ശിവസേന എം പി പ്രതാപ് റാവു ജാദവിനെ നിയമിച്ചു ഈ സമിതിയുടെ ചെയർമാനായിരിക്കെ തരൂരിന്റെ നടപടികൾക്കെതിരെ ഭരണകക്ഷി എം പിമാർ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി എം പി നിശീകാന്ത് ദുബെ പലതവണ ലോക്സഭാ സ്പീക്കർക്ക് കത്തെഴുതുകയും ചെയ്തിരുന്നു അതേസമയം ശാസ്ത്ര സാങ്കേതികം പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം എന്നിവ സംബന്ധിച്ച സമിതിയുടെ ചെയർപേഴ്സണായി ജയറാം രമേശിനെ വീണ്ടും നിയമിച്ചിട്ടുണ്ട് കോൺഗ്രസിന് നിലവിലുള്ള ഏക പാർലമെന്ററി സമിതി അധ്യക്ഷ പദവിയാണ് ഇത് വാണിജ്യകാര്യ സമിതി സംബന്ധിച്ച് പുതിയ പട്ടികയിൽ പരാമർശമില്ല ലോക്സഭയിൽ കോൺഗ്രസിന് അൻപത്തിമൂന്നും രാജ്യസഭയിൽ മുപ്പത്തി ഒന്നും എം പിമാരാണുള്ളത് തൃണമൂലിന് ലോക്സഭയിൽ ഇരുപത്തിമൂന്ന് എം പിമാരും രാജ്യസഭയിൽ പതിമൂന്ന് എം പിമാരുമുണ്ട് എന്നാൽ ലോക്സഭയിൽ ഇരുപത്തിനാലും രാജ്യസഭയിൽ പത്തും എം പിമാരുള്ള ഡി എം കെക്ക് നിലവിൽ രണ്ട് സമിതികളുടെ അധ്യക്ഷ പദവികളുണ്ട് തിരുച്ചി ശിവ വ്യവസായ സമിതിയുടെയും കനിമൊഴി ഗ്രാമവികസന പഞ്ചായത്ത് രാജ് സമിതിയുടെയും തലപ്പത്തുള്ളവരാണ് സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവിനെ മാറ്റി ആരോഗ്യ കുടുംബക്ഷേമ സമിതിയുടെ ചെയർമാനായി ബി രാജ്യസഭാ എം പി ഭുവനേശ്വർ കലിരയെയും നിയമിച്ചു ഭക്ഷ്യവിഭവങ്ങളുമായി സംബന്ധിച്ച പാനലിന്റെ അധ്യക്ഷയായി ബി ജെ പി എം പി ലോക്കറ്റ് ചാറ്റർജി വരും വിദ്യാഭ്യാസം സ്ത്രീകൾ കുട്ടികൾ യുവജനങ്ങൾ കായികം എന്നീ വിഷയങ്ങളിൽ അവരുടെ പാർട്ടി സഹപ്രവർത്തകർ വിവേക് താക്കൂറും അധ്യക്ഷനാകും ഭവന നഗരകാര്യ സമിതിയെ നയിക്കാൻ ജഗദാംബിക പാലിനെ ഒഴിവാക്കി ജെഡിയുവിന്റെ രാജീവ് രഞ്ജൻ ലാലൻ സിംഗിനെ നിയമിച്ചു ഊർജ്ജ സമിതിയുടെ അധ്യക്ഷപദം ജഗദാംബിക പാലിന് നൽകുകയും ചെയ്തു എന്നാൽ ബിജെപി നേതാക്കൾ തലപ്പത്തുള്ള പാനലുകളിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടില്ല ജയൻ സിൻഹ ധനകാര്യ സമിതിയുടെയും ജുവൽ ഓറം പ്രതിരോധ സമിതിയുടെയും പി പി ചൌധരി വിദേശകാര്യ സമിതിയുടെയും തലവനായി തുടരും മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ മോദി പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് നിയമം നീതി എന്നിവ സംബന്ധിച്ച സമിതിയുടെയും അധ്യക്ഷനാവും ന്യൂസ് ഡെസ്ക് കേരളകമിതി